परमेश्वर का नाम का महिमा हो। फिर से प्रभु का वचन के साथ में आपके पास आने के लिए प्रभु ने मदद की, इसके लिए मैं परमेश्वर को धन्यवाद करना चाहता हूँ। देवदिन वचन रिन्यूअल 2017 का 11वां दिन है आज का दिन। रिन्यूअल 2017 बहुत प्रार्थना के साथ में इस छोटा सा मैसेज आप सुन लीजिए। प्रार्थना इस संदेश पिछले दिनों में 10 दिन हम प्रकाशित वाक्यों उसका 3रा अध्याय से कुछ वचन हम सीखा था। കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ വെളിപ്പാട് പുസ്തകം 3ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ നമ്മൾ ബലപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ അതേ അധ്യായത്തിൽ തന്നെ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രകാശിത വാക്യം 3ാം അധ്യായം വെളിപ്പാട് പുസ്തകം 3ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സർദീസ് സഭയോട് പറഞ്ഞു, നീ മരിച്ച സഭയാണ്. മരണ കാ മത്ലബ് ക്യാ ഹേ? മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇസ്കാ മത്ലബ് सर्दीस कलीसिया का विश्वासियों, काफी विश्वासियों यीशु से दूर चला गया है। അതിന്റെ അർത്ഥമാണ് സർദീസ് സഭയിലെ അനേക വിശ്വാസികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. സിർക്കെ സാത്ത് മേ യീശു കെ സാത്ത് മേ ജോ രിസ്താ താ വോ രിസ്താ ടൂട് ഗയാ ഹേ। തലയുമായിട്ടുള്ള യേശുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നത്. ജബ് സിർക്കെ സാത്ത് മേ ജോ രിസ്താ ഹേ വോ ടൂട് ജായേഗാ ഫിർ ശരീർ മുർദാ ബൻനേ വാലാ ഹേ। തലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ശരീരം മരിച്ച ശരീരമായി തീരും। ദോ ദിൻ പഹലെ ഹം സുനാ താ യീശു നേ ഉൻകെ ചേലോ കോ ഇസേ കഹാ। 2 ദിവസം മുന്നേ നമ്മൾ കേട്ടു യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, क्या तुम भी मुझको छोड़कर जाना चाहते? നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു। लेकिन उनका चेलो यीशु से कहा। എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, विशेष रूप में पीटर पत्रोस उनसे कहा। പ്രത്യേകമായി പത്രോസ് യേശുവിനോട് പറഞ്ഞു, अनंतकाल का जीवन का वचन आपके पास है, आपको छोड़कर हम कहां जाएगा? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, അങ്ങേ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? യേശുക്ക് छोड़कर जाएगा तो अनंतकाल का जीवन नष्ट हो जाता। യേശുവിനെ വിട്ട് പോവുകയാണെങ്കിൽ നിത്യജീവൻ നഷ്ടമായി തീരുവാനിടയാകും। जिस व्यक्ति യേശു से दूर चला जाते, ഏതൊരു വ്യക്തിയാണ് യേശുവിനെ ദൂരെ പോകുന്നത്, उसका अनंतकाल का जीवन उनसे नष्ट हो जाते। അവരുടെ നിത്യജീവൻ അവരുടെ നഷ്ടമായി തീരുവാനിടയാകും। ജോ അനന്തകാൽ ക ജീവൻ നഷ്ടോഗിയ, നിത്യജീവൻ നഷ്ടമായാൽ ആത്മിക രൂപം ഉസ് വ്യക്തി മുർദാ ബന്നേ വാലാ ഹേ, ആത്മീയമായ വ്യക്തി മരിച്ചവനായി തീരും। സർദീസ് കലീസിയക്കോ ഇസിലിയേ പ്രോക ആത്മാ ഇസേ കഹാ। സർദീസ് സഭയോട് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞത്। ഉസ് പഹലേ ക പാരഗ്രാഫ് ക ആഖരി ഭാഗോ മേ പഹുഞ്ചേഗാ। ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, അഗർ തും ജൽദി മൻ നഹീ ഫുറായതോ, നീ വേഗം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ तेरा नाम मैं जीवन का पुस्तक से मिठा डालने वाला हूँ। निन्ने पैर ने जीवन के पुस्तक दिन मायच गले वाले डे हैं। इसका अर्थ क्या है? इधर अर्थ मंदा है। सर्दीस कलीसिया मरा हुआ कलीसिया है। सर्दीस सब और मर्ज सब यान। उस कलीसिया को प्रभु का आत्मा कहा, ആ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, തുമേ ദോടാ ജാൻ ബച്ച് ഗയാ ഹേ, നിന്നിൽ അല്പം ജീവൻ ശേഷിക്കുന്നു। ഓ ജാൻ ബി മിറ്റ് നാ ജൈസേ, ആ ജീവന് ഉടനെ നഷ്ടപ്പോകുന്ന അവസ്ഥയാണ്। അഗർ ഓ മിറ്റ്നേ സേ പഹലേ തും വാപസ് ദൃഡ് കരേഗാ തോ ടീക് ഹേ, ആ ജീവൻ നഷ്ടമാകുന്നതിന് മുന്നേ നീ വീണ്ടും തിരികെയാണെങ്കിൽ നിനക്ക് നന്ന്। തും യീശു കെ സാത്ത് മേ ഫിർ സേ ചല്ലേ വാലാ ഹേ, നീ പിന്നെ യേശുവിന്റെ കൂടെ നടക്കും। ലേക്കിൻ ഉസി അധ്യായ ക ആഖരി ഭാഗോ മേ സേ ലിഖാ ഹേ, ആ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അഗർ തും മൻ ഫിറാനെ കെ ലിയേ തയ്യാർ നാ ഹോതേ തോ, നീ മനം തിരിയുവാൻ റെഡി ആയില്ലെങ്കിൽ തും മർ ജായേഗാ, നീ മരിച്ചു പോകാൻ ഇടയാകും। तेरा नाम जीवन का किताब से पुस्तक से मिठा डालने वाला है। निंदा पैर जीवन पुस्तक दिन माय चले वाले डे। इसका अर्थ जो बाकी रह गया जान पूरा मिट गया तो। അതിന്റെ അർത്ഥം ബാക്കി ശേഷിച്ചിരിക്കുന്ന നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റുവാൻ ഇടയാകും। सुनने वाला हर व्यक्तियों को ये बात मैं स्पष्ट रूप में बता के देना चाहता हूं। കേൾക്കുന്ന ഓരോ വ്യക്തിയോടും സ്പഷ്ടമായി ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു। യേശുവിനെ ഗ്രഹണം करके हम उद्धार पाया। യേശുവിനെ അറിഞ്ഞു നമ്മൾ രക്ഷിക്കപ്പെട്ടു। അനന്തകാല ജീവിതം हमें मिला। നിത്യജീവൻ നമുക്ക് ലഭിച്ചു। इसका मतलब ये नहीं है कभी भी उस उद्धार नष्ट होने वाला नहीं है। അതിന്റെ അർത്ഥം ഇത് ഈ രക്ഷ ഒരിക്കലും നഷ്ടമാകില്ല എന്നല്ല। जिस व्यक्ति सिर के साथ में जो रिश्ता टूट जाएगा, ഏതൊരു വ്യക്തിയാണോ തലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നത്, കൊലോസ്യർ ക കിതാബ് സേ കുച്ച് ദിനം പഹലെ ഹം സുനാ ഥാ, കൊലോസ്യർ ലേഖനത്തിൽ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, जिसका रिश्ता सिर के साथ में जो रिश्ता था वो रिश्ता टूट गया, തലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന വ്യക്തി उसका പ്രതിഫല നഷ്ട होने वाला है, അവരുടെ പ്രതിഫലവും നഷ്ടമായി തീരുവാനിടയാകും। उसका ഇനാം സേ ഉസ്കോ ഡിസ്ക്വാളിഫൈ കിയാ ജായേഗാ, അവന്റെ വിരുദ്ധ നഷ്ടപ്പെടുവാനിടയായി തീരും। തോ സിർ കെ സാത്ത് മേ रिश्ता टूट जाएगा, തലയുമായിട്ടുള്ള ബന്ധം നഷ്ടമായാൽ പൂരാ ശരീരം മുർദാ ബന്നേ വാലാ, മുഴുവൻ ശരീരവും മരിച്ചതായി തീരും। ബാക്കി രഹ ഗയാ ജാൻ ബി മിറ്റ് ജാനേ വാലാ, ബാക്കി ശേഷിക്കുന്ന ജീവൻ നഷ്ടമായി തീരുവാനിടയാകും। ജൈസേ ബാക്കി രഹ ഗയാ ജാൻ ബി മിറ്റ് ഗയാ വ്യക്തി ക നാം ബി ജീവൻ ക പുസ്തക സേ മിഠാ ഡാൽനേ വാലാ ഹേ, ശേഷിച്ച ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനിടയാകും। ഹഖീഖത്ത് മേ പാപ് കാ ജോ സജാ ഹേ പ്രതിഫലേ മൃത്യു ഉനോനേ പാനേ വാലാ ഹേ, യഥാർത്ഥത്തിലുള്ള പാപത്തിന്റെ ശിക്ഷയായ മരണം
ആ വ്യക്തിക്ക് ലഭിക്കുവാനിടയാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇബ്രാഹിമിയോ കിതാബ് ചട്ടുവാ അധ്യായ പാഞ്ച് ഛേ ജബ് ഹം പഢേഗാ തോ എബ്രായർ ആറിന്റെ അഞ്ചും ആറ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നു, അഗർ കോയി ബി ഉദ്ധാർ പായ വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പരമേശ്വർ സാമർത്ഥ്യ അനുഭവിക്കിയ വ്യക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അനുഭവിച്ച വ്യക്തി അനേവാല ദുനിയാക്ക സാമർത്ഥ്യ അനുഭവിക്കിയ വ്യക്തി വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ രുചിച്ചറിഞ്ഞ വ്യക്തി അഗർ പീച്ചെ ഹട്ട് ഗയാ തോ പുറകോട്ട് മാറിപ്പോയാൽ ഉൻകോ വാപ്പസ് ജിലാന മുസ്കിലേ അവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ഉസ് വചൻ മേ ലിഖാ ഹൈ ഉസ്കോ വാപ്പസ് ലാന അൺഹോനായ കർക്കെ ലിഖായി ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരുക അസാധ്യമല്ല എന്ന്. അൺഹോന ഇംപോസിബിൾ അസാധ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേഖോ മൈ ആപ്കോ ഏക് ചേതാവനി കേ രൂപ് മേ ബോൾനാ ചാഹ്താ ഹൂൻ. ഞാൻ നിങ്ങളോട് ഒരു വാണിംഗ് എന്ന പോലെ പറയാൻ ആഗ്രഹിക്കുന്നു. തോഡാ സാ ജാൻ ആപ്കേ അന്ദർ അബി ബി ബാക്കി ഹേ ഒരു അല്പമെങ്കിലും ജീവൻ നിങ്ങൾ ശേഷിച്ചിരിക്കുന്നുവെങ്കിൽ ക്യോ മുസ് ജാൻ ബാക്കി ഹേ ഉദർ എന്തുകൊണ്ടാണ് ആ അല്പ ജീവൻ അവിടെ ശേഷിച്ചിരിക്കുന്നത്. ക്യോ കി ആപ്നേ സുനാ വചൻ ആപ്കേ അന്ദർ അബി ബി ഹേ നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഔർ വചൻ കാ വിശേഷത ക്യാ ഹേ മൻ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? വചൻ കബീബി നഷ്ട നാ ഹോനെ വാല നാശ് നാ ഹോനെ വാല ബീജ വചനം ഒരിക്കലും നശിച്ചു പോകാത്ത വിത്താണ്. വചൻ കാ ജോ ബീജ മേ ജോ ജാൻ ഹേ വോ കബീബി നഷ്ട ഹോതാ നഹീ ഹേ വചനത്തിലുള്ള ആ വിത്തിന്റെ ജീവൻ ഒരിക്കലും നഷ്ടമായി പോകില്ല. ജബ് തക് പ്രഭു കാ വചൻ കാ ദോഡാ ആപ്കേ അന്ദർ ബാക്കി ഹേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അല്പമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ജബ് തക് ആ പരമേശ്വർ കാ വചൻ കോ വിശ്വാസ് കർക്കേ ഉസ്കോ ദിൽ കേ അന്ദർ രഖാ ഹേ തബ് തക് നിങ്ങൾ ആ വചനത്തെ വിശ്വാസപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ അല്പം ജീവൻ നിങ്ങളുടെ ജീവിതത്തിലും ബാക്കിയുണ്ട്. ഓ വചൻ പി അവിശ്വാസ നഷ്ട ആ വചനവും അവിശ്വാസത്തിൽ കൂടി നഷ്ടമായി പോകും പെട്ടെന്ന് തന്നെ ജീവൻ കോ ബാക്കിയിരിക്കുന്ന ആ ജീവനെ നിങ്ങൾ പിന്നെയും പ്രാപിക്കുക. നാ തോ ആത്മിക രൂപ മേ മർ ജായേഗാ അല്ലെങ്കിൽ ആത്മീയമായ രീതി നിങ്ങൾ മരിച്ചു പോകും. അങ്ങനെ മരിച്ച വ്യക്തിക്ക് ജീവിത് കർണ അൺഹോനായ കർക്ക് ഇബ്രാഹിമിയോം ചട്ടുവ അധ്യായം മേ ലിഖാ ഹേ വീണ്ടും ജീവിപ്പിക്കുന്ന അസാധ്യമെന്ന് എബ്രായർ ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. മൈ ആപ്കോ ബോൾനാ ചാഹ്താ ഹൂൻ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കബി ബി ആപ്കാ സിന്ദഗി മേ ഐസേ ബഡാ നഷ്ട ഹോനാ നഹീ ഹേ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ നഷ്ടം ഉണ്ടാകുവാൻ ഇടയാവരുത്. ഇസ്ലിയേ ക്യാ കരോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ജൽദി സേ ജൽദി പെട്ടെന്ന് തന്നെ ആപ്കേ അന്ദർ ജോ രഹ ഗയാ ജാൻ കോ വാപസ് ക്രിയേറ്റ് കരോ നിങ്ങളുടെ ഉള്ളിൽ ശേഷിച്ചിരിക്കുന്ന ആ ജീവനെ പെട്ടെന്ന് തന്നെ ബലപ്പെടുത്തുക. ആത്മിക രൂപ മേ കംസോർ ഹോ ഗയാ ആപ്കാ ആത്മിക ഇലാകാവോ കോ മസ്ബൂത് കരോ ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥകളെ ദൃഢപ്പെടുത്തുക. ജൈസേ സർദീസ് കാ കലീസിയോ കോ കഹ കേ ദിയാ സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ ജൽദി മൻഫുറാവോ പെട്ടെന്ന് നിങ്ങൾ മാനസാദരപ്പെടുക. ദേർ ലഗ്നാ നഹീ ഒട്ടും താമസിക്കരുത്. അഗർ ദേർ ലഗാ തോ താമസിക്കുകയാണെങ്കിൽ ബാക്കി ജോ ജാൻ ഹേ വോ ബി നികൽ ജായേഗാ ബാക്കിയുള്ള ആ ജീവൻ നഷ്ടമായി പോകാനിടയാകും. ബാക്കി ജാൻ ബി നികൽ ജാനേ സേ പഹലേ ബാക്കി ജീവൻ നഷ്ടമാകുന്നതിന് മുന്നേ വോ ബി മിറ്റ് ജാനേ സേ പഹലേ അത് നശിച്ചു പോകുന്നതിന് മുന്നേ ജൽദ സേ ജൽദി മൻഫുറാവോ പെട്ടെന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുക. അഗർ മൻഫുറായേഗാ തോ നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ നാം ജീവൻ കാ പുസ്തക മേ രഹേഗാ നിങ്ങളുടെ പേര് ജീവന പുസ്തകത്തിൽ. അഗർ മൻ നഹീ ഫിറായേഗാ തോ മനം തിരിയുന്നില്ലെങ്കിൽ ആപ്കാ ജാൻ നികൽ ജായേഗാ നിങ്ങളുടെ ജീവൻ നഷ്ടമായി പോകും. ഔർ ആത്മിക ജാൻ നികൽ ഗയേ വ്യക്തിയോ കാ നാം ജീവൻ കാ പുസ്തക സേ മിഠാ ഡാലേഗാ ആത്മീയമായി ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് ജീവന പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ ഇടയാകും. ഐസേ ക്യോ എന്തുകൊണ്ട്? ജീവൻ കാ പുസ്തക മേ സബ്കാ നാം ലിഖ്നേ വാല പുസ്തക നഹീ ഹേ ജീവന പുസ്തകം എല്ലാവരുടെയും പേര് എഴുതുന്ന ഒരു പുസ്തകമല്ല. ജീവൻ കാ പുസ്തക മേ ജീവന പുസ്തകത്തിൽ സിർഫ് ജിസ്മേ ആത്മിക ജീവന നാം ലിഖാ ജായേഗാ ആരിലാണ് ആത്മീയ ജീവനുള്ളത് അവരുടെ പേര് മാത്രം എഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഉദ്ധാർ പായ ആപ്നെ ആത്മിക ജീവൻ പായ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ആത്മീയമായ ജീവൻ പ്രാപിച്ചു. തബി ആപ്കാ നാം ജീവൻ കാ പുസ്തക മേ ലിഖാ താ അപ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ക്യോകി ഉസ് പുസ്തക ജീവൻ പ്രാപ്ത കിയാ ലോഗോ കാ നാം ലിഖ്നേ വാല പുസ്തക ഹേ കാരണം ആ പുസ്തകം ജീവൻ പ്രാപിച്ചവരുടെ പേര് എഴുതുന്ന പുസ്തകമാണ്. ലേക്കിൻ ജബ് സിർ സേ ആപ് ദൂർ ചലാ ജാതേ തലയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൂരെ പോകുമ്പോൾ അബ് ജബ് ഈശു സേ ഡിസ്കണക്ട് നിങ്ങൾ യേശുമായിട്ട് ദൂരെ പോകുമ്പോൾ ആപ്കാ ശരീർ മേ ആത്മിക ജാൻ ഭി നികൽ ജാനേ വാല ഹേ നിങ്ങളുടെ ശരീരത്തിലുള്ള ആത്മീയ ജീവനും നശിച്ചു പോകാനിടയാണ്. ജൽദി സേ ജൽദി റിസ്താ കോ വാപസ് ജോട് കർ പെട്ടെന്ന് തന്നെ ബന്ധത്തെ ഒന്നിപ്പിക്കുക. വാപസ് ജീവിത് നാ ഹുവാ തോ വീണ്ടും നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ജോ രഹ ഗയാ ജാൻ ഭി മിറ്റ് ജായേഗാ ശേഷിരിക്കുന്ന ജീവന് നഷ്ടമായി പോകും. ഫിർ ആപ്കോ കുച്ച് ഹക്ക് നഹീ ഹേ പിന്നെ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല ജീവൻ കാ പുസ്തക മേ ആപ്കാ നാം രഹനേ കേ ലിയേ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതുവാൻ ആപ്കാ നാം മിഠാ ജായേഗാ നിങ്ങളുടെ പേര് മായ്ച്ചു കളയോ.
യീശു നെ ക്യാ കഹാ യേശു എന്താണ് പറഞ്ഞത് യോഹന്നാ കാ സുസമാചാര ചട്ടവാ അധ്യായ മേ യോഹന്നാൻ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ യീശു നെ കഹാ യേശു പറഞ്ഞു ഉൻകാ ചേലോൻ കോ ബുലാ കേ കഹാ തന്റെ ശിഷ്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു ചാഹിയേ തോ തും ബി പീച്ചേ ഹട്കേ ജാ സക്തേ നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ വിട്ട് മടങ്ങി പോകാം ചാഹിയേ തോ തും ബി മുജേ ചോട്കേ ചലാ ജാ സക്തേ നിങ്ങൾക്കും എന്നെ വിട്ട് വേണമെങ്കിൽ പോകാം ഹാ ബാത് സഹി ഹൈ റൊട്ടി ഖാനേ കേ ലിയേ ആയ വാ കാഫി ലോഗ് ചലാ ഗയാ ഹൈ കാരണം ശരിയാണ് റൊട്ടി കഴിക്കാൻ വന്ന അനേകർ പിന്മാറി പോയി സിർഫ് ആർത്ഥിക ആശിഷോ കേ ലിയേ യീശു കോ പീച്ചാ കിയാ വാ ലോഗ് കാഫി ലോഗ് പീച്ചേ ഹട് ഗയാ ഹൈ സാമ്പത്തികമായ നന്മയ്ക്ക് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്ന പലരും മടങ്ങി പോകാനിടയായി സിർഫ് ശാരീരിക റൊട്ടി കേ ലിയേ ആയ വാ കാഫി ലോഗ് പീച്ചേ ഹട് ഗയാ ഹൈ മാനുഷികമായ റൊട്ടിക്ക് വേണ്ടി വന്ന പലരും പുറകോട്ട് പോകാനിടയായി ലേക്കിൻ തും തോ ഐസേ ലോഗ് നഹീ ഹൈ എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല തും ചുനാ വാ ലോഗ് ഹൈ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തുമേ അലഗ് കിയാ വാ ലോഗ് ഹൈ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നവരാണ് തും ചേലാ ബൻ കേ ആയി നിങ്ങൾ ശിഷ്യന്മാരായി വന്നവരാണ് തേരാ കമ്മിറ്റ്മെന്റ് തേരാ സമർപ്പണം ആർ ഗഹരാ കായ് നിന്റെ സമർപ്പണം വളരെ ആഴത്തിലുള്ളതാണ് മേ ബീച്ച് മേ ആപ്കോ ബി പൂച്ഛ്നാ ചാത്താ ഹൂ ഞാൻ നിങ്ങളോട് ഇടയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ആപ്കാ കമ്മിറ്റ്മെന്റ് ആപ്കാ സമർപ്പണം കിത്നാ ഗഹരാ ഹൈ നിന്റെ സമർപ്പണം എത്രമാത്രം ആഴത്തിലുള്ളതാണ് ക്യാ തും സിർഫ് റൊട്ടി ഖാനേ കേ ലിയേ ആയ വാ വ്യക്തി ഹൈ നിങ്ങൾ കേവലം റൊട്ടി കഴിക്കാൻ വന്ന വ്യക്തിയാണോ സിർഫ് തും ആർത്ഥിക് ചുട്കാര ആയ വ്യക്തി നിങ്ങൾ സാമ്പത്തികമായ നന്മയ്ക്ക് വേണ്ടി വന്ന വ്യക്തിയാണോ യാ തും യീശു കാ ചേലാ ബൻ ഗയാ വ്യക്തി അതോ നിങ്ങൾ യേശുവിനെ ശിഷ്യനായി കടന്നു വന്ന വ്യക്തിയാണോ ഉസ് ചേലോ കോ യീശു നെ കഹാ ആ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ദേഖോ കാഫി ലോഗ് പീച്ചേ ഹട് ഗയാ ഹൈ വളരെ അധികം പുറകോട്ട് പോയി और तुम भी चाहिए तो जा सकते നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം मैं किसी को जबरदस्ती करेगा नहीं मेरे साथ में रहने के लिए ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെ നിർബന്ധിക്കില്ല ലേക്കിൻ एक सच എന്നാൽ ഒരു സത്യം जो वचन तुमसे मैंने कह के दिया ഏത് വചനമാണ് നിങ്ങളോട് പറഞ്ഞത് उस वचन तुम्हें जीवित करने वाला वचन है ആ വചനം നിങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാണ് उस वचन पूरा आत्मा और जीवन से बड़ा हुआ वचन है ആ വചനമെല്ലാം ആത്മാവും ജീവനുമാണ് നിറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ചേലോം ചോട്ടെ ചലാ ഗയാ സമജ് ലോ ശിഷ്യമാർ വിട്ടു പോയെന്ന് ചിന്തിക്കുക ഉസ് സമയ മേ കാഫി ചേലോം ഭീ ചോട്ടെ ചലാ ഗയാ ദാ ആ സമയത്ത് വളരെ ശിഷ്യന്മാരും വിട്ടുപോകാനിടയായി യീശു കാ ജൂണ്ട് ബഹുത് ഛോട്ടാ ഹോ ഗയാ യേശുവിന്റെ കൂട്ടം വളരെ ചെറുതായി തീർന്നു ജൂണ്ട് ഛോട്ടാ ഹോനേ സേ യീശു ദുഃഖി നഹീയേ ആൾക്കൂട്ടം കുറഞ്ഞതിൽ യേശുവിന് ദുഃഖമില്ല ജൂണ്ട് ഛോട്ടാ ഹോനേ സേ യീശു കോ ദുഃഖ് നഹീയേ ആൾക്കൂട്ടം കുറഞ്ഞതിൽ യേശുവിന് ദുഃഖമില്ല ജൂണ്ട് ഛോട്ടാ ഹോയേഗാ സോച് കേ ഉൻകാ ഉപദേശ് കോ ബദൽനേ കേ ലിയേ വോ തയ്യാർ നഹീയേ ആൾക്കൂട്ടം കുറഞ്ഞു എന്ന് വെച്ച് തന്റെ ഉപദേശം മാറ്റുവാൻ യേശു ആഗ്രഹിച്ചില്ല മഗർ യീശു നെ ഉൻകോ ചേലോ കാ ക്യാ കഹാ യേശു തന്റെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് ദേഖോ ഈ ഉപദേശ് കോ ഈ വചൻ കോ തും പീച്ചാ നഹീ കർ പാവോഗാ തോ ഈ ഉപദേശം നിങ്ങൾക്ക് പിൻപറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ തുമേ ബഹുത് ബഡാ നുക്സാൻ ഹോനെ വാലാ നിങ്ങൾക്ക് വളരെ നഷ്ടം ഉണ്ടാവുക തുമേ അനന്തകാൽ കാ സന്ദഗി അനന്ത ജീവൻ തുമേ നഷ്ട ഹോനെ വാലാ ഹൈ നിങ്ങളുടെ അനന്ത ജീവൻ അനന്ത ജീവിതം നഷ്ടമായി തീരുവാൻ ജീവൻ കാ പുസ്തക സേ തേരാ നാം മിഠാ ഡാൽനെ വാലാ ഹൈ ജീവൻ പുസ്തകം നിങ്ങളുടെ പേര് മായ്ച്ചു കളയാനിടയായി തും ദുബാരാ മർനെ വാലാ ഹൈ നിങ്ങൾ രണ്ടാമതും മരിക്കുന്നവരായി തീരും ദുബാരാ മർനെ കാ മത്ലബ് ക്യാ ഹൈ രണ്ടാമതും മരിക്കുന്നത് എന്നെ ഹം ദുബാരാ ജനം കാ ബാരാ മേ സുനാ ഹുവാ ഹൈ രണ്ടാമത്തെ ജനനത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ലേക്കിൻ ഈ ദുബാരാ മൃത്യു കാ മത്ലബ് ക്യാ ഹൈ രണ്ടാമത്തെ മരണത്തിന്റെ അർത്ഥം എന്താണ് പരമേശ്വരന്റെ വചനം മേ ദൈവത്തിന്റെ വചനത്തിൽ യൂദാ കാ പത്രി മേ യൂദയുടെ ലേഖനത്തിൽ ഉസ്കാ ബാരാവാ അധ്യായ മേ യൂദാ നെ ക്യാ കഹാ മലൂം ഹൈ 12ാം വാക്യത്തിൽ എന്താണ് യൂദ പറഞ്ഞത് ഉദർ കുച്ച പരമേശ്വരന്റെ ദാസോ കാ ബാരാ മേ കഹാ ഹൈ അവിടെ ചില ദേവദാസന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു ആത്മിക രൂപ മേ ഊഞ്ചാ ശ്രേണി മേ ഥാ ആത്മീയമായി ഉയർന്ന ശ്രേണിയിലുള്ളവരായി ചേലാ ബൻ ഗയാ ഥാ ശിഷ്യന്മാരായിരുന്നു ലീഡർഷിപ്പ് മേ ആയാ ഥാ വലിയ ലീഡർഷിപ്പിലായിരുന്നു ബുജൂർ ബൻ ഗയാ ഥാ കലീസിയ മേ സഭയിലെ മൂപ്പന്മാരായിരുന്നു ഐസെ ലോകം ബാരമേ കഹാ ഹൈ അങ്ങനെയുള്ളവരെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തും ദുബാരാ മർ ചുക്കാ ഹൈ നീ വീണ്ടും മരിച്ചിരിക്കുന്നു തുംകോ ജട്ട് സേ നികാലാ ഹൈ ക്യൂ മൈ സേ കഹാ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇസ് ദുബാരാ മർ ചുക്കാ ഉസ്കാ മത്ലബ് ക്യാ ഹൈ രണ്ടാമത് മരിച്ചതിന്റെ അർത്ഥം എന്താണ് മേ ആപ്കോ കഹ കേ ദേ ദേഗാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആപ്കോ ജാൻതേ നിങ്ങൾക്കറിയാമോ യീശു കോ ഗ്രഹൻ കർനേ സേ പഹലെ യേശുനെ അറിയുന്നതിന് മുൻപ് ഹം പാപ് മേ മരാ ഹുവാ ലോഗ് ദാ നമ്മൾ പാപത്താൽ മരിച്ചവരായി ലേക്കിൻ യീശു കോ ഹം ഗ്രഹൻ കിയാ തബി എന്നാൽ നമ്മൾ യേശുവിനെ അറിഞ്ഞതിന് ശേഷം അപ്നാ ദുബാരാ ജനം ഹോ ഗയാ നമ്മുടെ രണ്ടാമത്തെ ജനനം ഉണ്ടായി ഹം फिर जीवित हो गया നമ്മൾ പിന്നെയും ജീവിച്ചു പാപ से मरा हुआ व्यक्ति പാപത്താൽ മരിച്ച വ്യക്തി जब यीशु को ग्रहण किया യേശുവിനെ അറിഞ്ഞപ്പോൾ उस जो दोबारा जन्म से ആ രണ്ടാം ജനനത്തിൽ born again experience വീണ്ടും ജനന എക്സ്പീരിയൻസ് ഉണ്ടായി आप दोबारा आपने जान पाया നിങ്ങൾ രണ്ടാമതും ആ ജീവൻ പ്രാപിക്കും आपके पास अभी जो जान है वो कौन सा जान है നിങ്ങളുള്ള ജീവൻ ഇപ്പോൾ ഏതാണ് പാപ से मरा हुआ आपको यीशु ने दिया हुआ नया जीवन है പാപത്താൽ മരിച്ച നിങ്ങൾക്ക് യേശു തന്ന പുതിയ ജീവനാണ് നിങ്ങളിലുള്ളത് അനന്തകാൽ തക് ആപ്കോ ലേക്കേ ജാനേ വാലാ നയാ ജീവൻ നിത്യജീവിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള നിത്യജീവൻ ആപ്കേ അന്ദർ ഹേ അനന്തകാൽ തക് ആപ്കോ സ്ഥിര രഹനേ വാലാ സ്ഥിര രഖനേ വാലാ ജീവൻ നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ജീവൻ ലേക്കിൻ ആജ് ഹം സുനാ എന്നാൽ നമ്മൾ കേട്ടു
अगर आत्मिक रूप में हम मर जाएगा तो आत्मीयമായി നമ്മൾ മരിച്ചു പോവുകയാണ് യേശു के साथ में जो रिश्ता टूट जाएगा तो യേശുമായിട്ടുള്ള ബന്ധം നഷ്ടമാവുകയാണ് യേശു को छोड़ के पीछे हट गया तो യേശുവിനെ വിട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ उस जो प्राप्त किया नया जीवन भी नष्ट होने वाला है നിങ്ങൾ പ്രാപിച്ച ആ പുതിയ ജീവനം നിങ്ങൾ നഷ്ടമായി പോവാനിടയാണ് हम दोबारा मरने वाला है നമ്മൾ പിന്നെ രണ്ടാമത് മരിക്കാനിടയാണ് दोबारा मर गया तो രണ്ടാമത് മരിച്ചാൽ जीवन का पुस्तक से आपका नाम मिटा जाएगा ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് മായ്ച്ചു കളയാനിടയാണ് मुझे सुनने वाला कोई भी दर्शकों को എന്നെ കേൾക്കുന്ന ऐसे गलती होना नहीं है जो मिला हुआ जान नष्ट करना नहीं है जीवन नष्ट दोबारा मर जाना नहीं है इब्राहिम चौथा अध्याय में इसलिए ऐसे लिखा है इब्राहिम आराध अगर कोई भी पीछे हट गया तो आरेपोया प्रभु को हुजूरी चोट के चला गया तो उपस्थिति विट मारीपोया उसको वापस पुनस्थापित करना उसको वापस जिलाना अन्न होना है അവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് അസാധ്യമാണെന്ന് ആത്മിക രൂപമേ പൂർണ്ണ രൂപമേ മർഗയ വ്യക്തിക്ക് ആത്മീയമായി പൂർണ്ണമായി മരിച്ച വ്യക്തിക്ക് ദുബാര ജിനാന മുസ്കിലി രണ്ടാമത് ജീവിപ്പിക്കുന്നത് അസാധ്യമാണ് ഇസ്ലി കബി ബി ആപ്കാ സിന്ദഗി മേ ഐസേ ഹോനാ നഹി അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത് ഇബ്രായ ദസോ അധ്യായ കാ 39 വചന മേ ഇസ്ലി ലിഖായി എബ്രായർ 10:39 ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹം നാശ് കാ ഓർ പീച്ചേ ഹട്ട് ജാനേ വാലാ കാ ജൂൺ മേ നഹി നമ്മൾ നാശത്തിലേക്ക് പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല മഗർ ഹം വിശ്വാസ് കർക്കേ ആഗേ ബട്ടേ ഉദ്ധാർ പാനേ വാലാ കാ ജൂൺ മേ വിശ്വസി രക്ഷ കൂട്ടത്തിലാണ് ഞാൻ ആപ് സഭി ലോഗോ കോ കഹ കേ ദേനാ ചാത്ത ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞു ആഗ്രഹിക്കുന്നു പ്രഭു നേ ആപ്കോ അനന്ത ജീവൻ ദിയാ ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ തന്നു യേശു കേ സാത് മേ രിസ്ത ഹമേഷാ രഖേ ഉസ് ജീവൻ കോ ദൃഢ കർക്കേ ജീനാ ഹേ യേശുമായിട്ടുള്ള ബന്ധം എന്ന് മുറുകെ പിടിച്ച് ആ ജീവനെ നിങ്ങൾ जीवन आपसे नष्ट होना नहीं है आज जीवन और नष्ट माई पोर सर्दीस कलिसिया को प्रभु आत्मा बोल रहे वैसे ही मैं आपको भी बोलना चाहता हूँ सर्दी सभी देवती आत्मा पर आग्रह रिन्यू योर स्ट्रेंथ निगड़ बलते पुदुकुगा आपका आत्मिक बल को नया करो निगड़ आत्मीय बलते पुदुकुगा वापस जीवित हो जाओ पिने जीविका वापस जीवित हो गया तो पिने जीविकाणी जैसे सर्दी कलीसियों को यीशु ने कहा सर्दी सभी और यीशु पर तुम्हें से कुछ लोग मेरा साथ में चलने वाला है നിങ്ങളിലെ കുറച്ച് പേർ എന്റെ കൂടെ നടക്കും आपको भी बोलना चाहता हूं ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു अभी का सिचुएशन बदल के ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം മാറി आप उठ के यीशु के साथ में चलने वाला व्यक्ति बनेगा നിങ്ങൾ എഴുന്നേറ്റ് യേശുവിനോടൊപ്പം നടക്കുന്ന വ്യക്തികളായി ഇസ്ലി ജൽദി മൻഫുറാവോ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ മാൽസന്ദരപ്പെടുക देर लगना नहीं ഒട്ടും താമസിക്കരുത് जितना लेट होते എത്രമാത്രം ലേറ്റ് ആവുന്നു आपका जान मुट जाने का चांस है നിങ്ങളുടെ ജീവൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് जितना लेट होते എത്രമാത്രം ലേറ്റ് ആവുന്നു വാപ്പസ് आपको जिलाना मुश्किल रहेगा പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് इसलिए जल्दी അതുകൊണ്ട് പെട്ടെന്ന് देर लगना नहीं ഒട്ടും താമസിക്കരുത് മൻഫുറാകെ ലൗഠാവ് മനം തിരിഞ്ഞു കടന്നു വരിക थोड़ा जान बाकी है അല്പം ജീവൻ ശേഷിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം ബതാക്കി आपके लिए प्रार्थना करना चाहता हूं ഒരു ഉദാഹരണം പറഞ്ഞാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു एक पेशेंट को हॉस्पिटल में लेके आया ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ കാഷ്വാലിറ്റി में लेके आया കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ പേഷ്യന്റ് का साथ में आया वो लोग उनका पल्स पकड़ के देखा था രോഗിയുടെ കൂടെ വന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ നാഡിപിടിപ്പ് പരിശോധിക്കുമ്പോൾ कुछ पल्स नहीं है पल्स കിട്ടുകയില്ല जान का कुछ लक्षण कुछ निशान उनमें है नहीं जीवन ഒരു ലക്ഷണവും ആ വ്യക്തിയിൽ ഇല്ലായിരിക്കാം നേഴ്സസ് ആക്കി പൾസ് പകട് കേ ദേഖാ നേഴ്സുമാർ വന്ന് പൾസ് പിടിച്ച് നോക്കും ഉന്നോനെ ഭി കഹാ പൾസ് നഹി മിൽ രേ ഈ വ്യക്തി മർ ചുകാ ഹൈ അവരും പറയ പൾസ് ലഭിക്കുന്നില്ല ഈ വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് ജൽദി ഡോക്ടർ കോ ബുലായാ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കും ഡോക്ടർ ഉൻകാ സ്റ്റെതോസ്കോപ്പ് ഇസ്തമാൽ കിയാ ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റെതോസ്കോപ്പ് ഉപയോഗിച്ചു ഉസ്കേ ബാദ് മേ ഉൻകാ ആഖോ ഖോൽ കേ ദേഖാ അതിനു ശേഷം അദ്ദേഹത്തിന്റെ കണ്ണുകളെ തുറന്നു നോക്കി ഉസ്കാ ആഖോ മേ ടോർച്ച് മാർ കേ ദേഖാ ആ കണ്ണുകളിലേക്ക് ടോർച്ച് അടിച്ചു നോക്കി और डॉक्टर जल्दी क्या कहा मालूम है डॉक्टर पेट्टन എന്താണ് പറഞ്ഞത് थोड़ा जान बाकी है अल्पन जीवन शेष पूरा मर चुका नहीं ये व्यक्ति अल्पन जीवन शेष जल्द से जल्दी इनको इमरजेंसी में लेके जाओ पेट्टन आईसीयू കൊണ്ടു പോ जल्दी उनको वेंटिलेटर में डालो पेट्टन वेंटिलेटर में ഇടുക तुरंत क्या करेगा मालूम है पेट्टन എന്താണ് ചെയ്യുന്നത് मेडिकल टीम पूरा उसको रिवाइव करने के लिए कोशिश करेगा ആ മെഡിക്കൽ ടീം മുഴുവൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കടക്കും लोग उनको सीपीआर देना शुरू करेगा പെട്ടെന്ന് തന്നെ സിപിആർ കൊടുക്കാനിടയാകും ജൽദി ഉൻക ജാൻ ബചാനേ കാ കോസിസ് കരേഗാ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യും ക്യാ ഹോനെ വാലാ ഹൈ മലബേ എന്താണ് സംഭവിക്കുന്നത് ജൈസെ പൾസ് നഹീ ദാ വൈസെ വ്യക്തി कुछ दिन के बाद में चल के जाने वाला है वापस पल्स इल्लाते व्यक्ति കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടന്നു വീട്ടിലേക്ക് പോകാനിടയാണ് ഞാൻ ആപ്കോ ഭി ബോൾനാ ചാത്താ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സദിസ് കലീസിയക്കോ ദേക്ക പ്രോ ആത്മാ ക്യാ ബോൾ രേ മലബേ സദിസ് അവേ നോക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്താണ് പറഞ്ഞത് സബി ലോഗ് ഇൻകോ ദേക്ക കഹാ യേ കലീസിയ മർ ചുകാ കലീസിയ ഹൈ എല്ലാരും പറഞ്ഞു ഈ സഭ മരിച്ച സഭയാണ് ഈ പേഷ്യന്റ് മർ ചുകാ ഹൈ ഈ രോഗി മരിച്ചതാണ് ലെക്കിൻ സ്വർഗ്ഗ സെ ജെ പരമേശ്വർ ദേഖാ എന്താ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ ആത്മാവോ കാ ഡോക്ടർ ദേഖാ നമ്മുടെ ആത്മാവിന്റെ ദൈ വൈദ്യൻ നോക്കിയപ്പോൾ ഉനോനെ കഹാ അദ്ദേഹം പറഞ്ഞു മേ ദേഖ് റൂ ദോഡാ ജാൻ ഇസ്മേ ബാക്കി ഹൈ ഞാൻ അല്പം ജീവൻ അവരെ ശേഷിച്ചിരിക്കുന്നു जल्दी इस कलीसिया के अंदर इलाज शुरू करेगा तो पेट्टन ने सभी
ട്രീറ്റ്മെന്റ് തുടങ്ങിയാണെങ്കിൽ അഗർ ജൽദ് സെ ജൽദി ഇസ് വ്യക്തിക്ക് അന്ദർ ആത്മിക് ഇലാജ് ശുരു കരേഗാ തോ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ ആത്മീയമായ ട്രീറ്റ്മെന്റ് തുടങ്ങിയാണെങ്കിൽ ഇസ് വ്യക്തി വാപസ് ജീവിത ഹോനേ വാലാ ഈ വ്യക്തി പിന്നെ ജീവിക്കാൻ ഇടയോ ഇസ് വ്യക്തി ജീവിത ഹോകേ ഈ വ്യക്തി ജീവിച്ചിട്ട് പഹലേ ജൈസേ ഈശുക സാത്മേ ചൽനേ വാലാ പണ്ടത്തെ പോലെ തന്നെ യേശുവിന്റെ കൂടെ നടക്കുവാൻ പഹലേ ജൈസേ ബൽ പ്രാപ്ത കർനേ വാലാ പഴയത് പോലെ തന്നെ ആ ബലം പ്രാപിക്കുവാൻ ഇടയാണ് ആജ് അപ്നാ ആപ് സമർപ്പൺ കർ ദിജിയെ ഇന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കൂ ആനേ വാലാ ദിനോ മേ ഇസ് വചൻ കോ മേ കണ്ടിന്യൂ കർനേ വാലാ വരും ദിവസങ്ങളിൽ ഈ വചനം പിന്നെയും പറയുവാൻ ആഗ്രഹിക്കുന്നു को कैसे वापस प्राप्त करेगा उसके बारे में और भी काफी वचनों प्रभु का आत्मा हमें सिखाने वाला है आत्मीय बलते പിന്നെ നമ്മൾ എങ്ങനെ പ്രാപിക്കാം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അനേകം വചനങ്ങളുണ്ട് कृपा करके हर दिन का वीडियो आप देख लीजिए देवा എല്ലാ ദിവസം വീഡിയോ നിങ്ങൾ കാണുക प्रभु आपको आशीषित करेगा ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ